വ്യൂവേഴ്സ്, നിവ്യാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ ഗ്രോത്ത് റെമഡി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. സ്കിൻ പ്രോബ്ലം പോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രോബ്ലം തന്നെയാണ് നമുക്ക് ഹെയർ, നമ്മുടെ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം. അതിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം ഉണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും പിന്നെ നമുക്ക് വേണ്ടത് പേരയുടെ ഇലയാണ് നമുക്കിതിനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. ആ കഞ്ഞി വെച്ചിട്ടുള്ള ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കുളിക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അതായത് പഴയ കഞ്ഞിവെള്ളം, ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ തളിര് പേരയുടെ ഇല, തളിര് പേരയുടെ ഇലയാണ്. അത് ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് ഒരു 10 പേരയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് വേണ്ടത് ഈ പേരയുടെ ഇല നമുക്ക് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കണം. ഇത് നല്ല ചെറിയ പീസായിട്ട് മിക്സിയിലിടണം. പേരയുടെ ഇല നല്ലവണ്ണം കഴുകണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം മിക്സിയിലോട്ട് ഇടാനായിട്ട്. എന്നിട്ട് നമുക്കത് നല്ലവണ്ണം അരക്കണം. അരയ്ക്കാനായിട്ട് നമുക്ക് വെള്ളമല്ല യൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4-5 സ്പൂണ് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പേരയുടെ ഇല നമുക്ക് അരച്ചെടുക്കാൻ കഴിയും. അപ്പം നമുക്ക് ഇത് അരയ്ക്കാം. ഇപ്പം നമ്മുടെ പേരയുടെ ഇല നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ അരഞ്ഞു വന്നിരിക്കുന്ന ഈ പേരയുടെ ഇല നമ്മളൊരു ഫിൽട്ടർ ഉപയോഗിച്ച് നമ്മൾ നല്ല ഫിൽട്ടർ ചെയ്തെടുക്കണം. നല്ലവണ്ണം ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഈ ഫിൽട്ടർ ചെയ്തിട്ടുള്ള സാധനം നമുക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തിരിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ മോനെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഹെയറിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ മോൻ, ഞാൻ പൊന്നു എന്നാണ് വിളിക്കുക. പൊന്നു, വ്യൂവേഴ്സിനൊരു ഹായ് പറയേ. ഹായ്. എൻ്റെ തലയിൽ എണ്ണ തേക്കുന്ന പോലെ നല്ലവണ്ണം തേക്കണം. കഞ്ഞിവെള്ളം നല്ല എല്ലാ ഭാഗത്തും, മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് പിടിക്കണം. നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു 15 മിനിറ്റ് ഇത് തലയിൽ വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട്, തണുത്തതെന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ, നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന നോർമൽ വാട്ടർ വെച്ചിട്ടാണ് നമുക്കിത് കഴുകേണ്ടത്. ഇപ്പോൾ തലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ തലയോട്ടിയിലൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. നമ്മൾ ലേഡീസാണെങ്കിൽ അവൻ്റെ മുടിയൊക്കെ ദേ ഇങ്ങനെ പിടിച്ച് മുടിയുടെ തറ്റം വരെ ഇങ്ങനെ ചെയ്യണം. ഇനി ഇതൊരു 15 മിനിറ്റ് തലയിൽ അങ്ങനെ വെക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വീസിങ് കോൾഡ് അങ്ങനെയുള്ളവർക്ക് ഇത് ഒരുപാട് നേരം തലയിൽ വെക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ ഈ ഇത് റെമഡി സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇത് ദിവസവും നിങ്ങൾ കഞ്ഞിവെള്ളവും ഇതുപോലെ പേരയുടെ ഇലയും അരച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടിക്ക് നല്ല വ്യത്യാസം വരും. നല്ല മുടി തഴച്ച് വളരും. നിങ്ങളിത് മിസ് ചെയ്യാതെ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഇത് മുടി നമ്മൾ ഞാൻ പറഞ്ഞു നോർമൽ വാട്ടറിലാണ് കഴുകേണ്ടതെന്ന് പറഞ്ഞു. ചിലവർക്കൊക്കെ ഒരു ഡൗട്ടുള്ളത്, ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കര സ്മെല്ലായിരിക്കും എന്നുള്ളത് ഒരു
ഡൗട്ട് ഇത് മുടി കഴുകുമ്പോൾ നമ്മൾ ഹെയർ ഷാംപൂ ഉപയോഗിച്ച് വേണം കഴുകാൻ നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് മുടി കഴുകരുത് ഹെയർ ഷാംപൂ ഉപയോഗിക്കണം ഹെയർ ഷാംപൂ ഇപ്പോത്തെ നമ്മൾ ആളുകൾക്കൊക്കെ ഷാംപൂ യൂസ് ചെയ്യാനാണ് എളുപ്പം ഇല്ല നമ്മൾക്ക് ചെമ്പരത്തിയുടെ താളിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് കിട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ താളി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആണ് നിങ്ങൾ ഒരിക്കലും സോപ്പ് ടച്ച് പോലും ചെയ്യരുത് നിങ്ങൾ ഇത് എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളെല്ലാവരും ചെയ്യണം താങ്ക് യു